हाई फ्रेंड्स एल्लार्क्कुम वंडर होम आइडियासिलेक्क स्वागतम इन्नत्ते रेसिपी वेंडक्क मसाल करियाण उंडाक्क नल्ल एळुप्पमाण एन्नाल नल्ल टेस्टुमाण इत नल्ल चोरुंडोडियुम चपातिक्कोक्के पट्टिय नल्लोरु कॉम्बिनेशन आण अप्पो एंगने चेय्तेडुक्कान नोक्काम पान नन्नायिट्ट चूडायि कळियुम्पोल अतिलेक्क 2 टीस्पून वेळिच्चेण्ण ओळिक्कुक അതിലേക്ക് ഞാൻ 12 വെണ്ടയ്ക്കേനെ എടുത്തിട്ടുള്ളത് നമ്മൾ സാമ്പാറിനെ കരിയണ പോലെ ഇച്ചിരി നീളത്തിൽ അരിഞ്ഞെടുത്തത് അതിൽ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അതായത് വെന്ത് ഉടഞ്ഞു പോലെ ഒരു 3/4% വേവുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം അത് മാറ്റി വയ്ക്കുക ആ പാനിൽ തന്നെ കുറച്ചും കൂടി 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഒരു 1/2 ടീസ്പൂൺ കടുവ് ഇട്ട് 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇട്ടതിനു ശേഷം അതിലേക്ക് 2 വറ്റൽമുളകും കൂടി പിച്ചിട്ടുക കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു സ്പൂണോളം ഇട്ടതിനു ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും അതിലേക്ക് ഒരു 3 പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് മുളകും കൂടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഒരു സവാള നമ്മൾ മുട്ട ഓംലേറ്റിനൊക്കെ അരിയുന്ന പോലെ വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ഒരു സവാളയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് സവാള നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നവരേക്കും ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ അതെ നമ്മുടെ സവാള നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി മസാലകൾ ചേർക്കാം 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ് മുളക് പൊടി 1 ടീസ്പൂണ് മല്ലിപ്പൊടി 1 ടീസ്പൂണ് ചിക്കൻ മസാല പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ടതിനു ശേഷം 1 മിനിറ്റോളം ഒരു ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പം ഈ മസാലയുടെയൊക്കെ ഒരു മണം വന്നു തുടങ്ങുമ്പോഴേക്കും നമ്മുടെ തക്കാളി 1 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ഇനി ഈ തക്കാളി നന്നായിട്ട് വെന്തുടയാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ച് 1 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുക അതിനുശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഈ തക്കാളി മസാലയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടി അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക അപ്പോൾ ഈ എണ്ണയെല്ലാം നന്നായിട്ടൊന്ന് തെളിഞ്ഞു വരണം അതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് എൻ്റെ നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച വെണ്ടയ്ക്കയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് കായ ഒരു 1/4 സ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 3 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഈ വെണ്ടയ്ക്കയെല്ലാം നല്ല കറക്റ്റ് പരുവത്തിനൊന്ന് വെന്ത് മസാലയെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് വരും ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം പുളിക്കാത്ത തൈര് 1 കപ്പ് അഥവാ നിങ്ങളിലുള്ള തൈര് നന്നായിട്ട് പുളിച്ചു പോയെങ്കിൽ 1/2 കപ്പ് തൈരും 1/2 കപ്പ് പാലും കൂടി ചേർത്താൽ മതിയാവും അതും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക തൈര് തീ ഓഫ് ചെയ്തതിനു ശേഷം മാത്രമേ തൈര് ഒഴിക്കാവൂ ഇല്ലെങ്കിൽ പിരിഞ്ഞു പോകും പിന്നെ ആ കറിയുടെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും നല്ല ഗ്രേവിയോട് കൂടിയുള്ള നമ്മുടെ വെണ്ടയ്ക്ക മസാലക്കറി റെഡിയായിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യാനുസരണം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം അത് നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും നന്ദി നമസ്കാരം